നമസ്കാരം. എഡ്യു ഫൗണ്ടേഷൻ കരിയർ കോച്ചിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഡിഗ്രി പഠനത്തിന് ശേഷമുള്ള ഉപരിപഠനത്തെ കുറിച്ചാണ്. അതായത് ഉപരിപഠനം ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചല്ല, ഉപരിപഠനവുമായി ബന്ധപ്പെട്ട ഒരു സാമൂഹിക പ്രതിസന്ധിയെ കുറിച്ചാണ്. അതായത് നമ്മുടെ നാട്ടില് പല ആളുകളും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഉപരിപഠനത്തിന് എല്ലാവിധ യോഗ്യതകളുണ്ടായിട്ടും കഴിവുണ്ടായിട്ടും ഉപരിപഠനം സാധ്യമാകാത്ത സാമൂഹിക അവസ്ഥയിലേക്ക് പോവാറുണ്ട്. അതായത് വിവാഹം കഴിയുകയോ കുട്ടികളുണ്ടാവുകയോ ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഉപരിപഠനം തുടരാൻ പറ്റാത്ത ഒരു സാഹചര്യം അവരിൽ ഉണ്ടാകാറുണ്ട്. അത് മാത്രമല്ല, പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം ഭാഗത്തൊക്കെ കുട്ടികളോട് എന്താ കല്യാണം കഴിഞ്ഞോ, ഇല്ല പഠിക്കണം, എന്താ പഠിക്കുന്നുണ്ടോ, ഇല്ല കല്യാണം കഴിഞ്ഞു, ഇങ്ങനെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അതായത് പഠിക്കുകയാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവില്ല, പഠിക്കുന്നില്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാകും. ഇത് രണ്ടും തമ്മിൽ ഇവിടെ ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. ആക്ച്വലി ഇത് തമ്മിൽ ഡയറക്റ്റ് റിലേഷൻ ഒന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇത്തരത്തിലുള്ള ഒരു സാമൂഹിക പ്രതിസന്ധിക്ക് എന്താണ് പരിഹാരം? അതായത് ഡിഗ്രി കഴിഞ്ഞു, നന്നായിട്ട് പഠിക്കാനുള്ള കഴിവുണ്ട്, നന്നായിട്ട് പഠിക്കാനുള്ള കഴിവുണ്ടായിട്ടും പഠനം തുടരാനുള്ള സാമൂഹികമായ ചില പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മളത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇനി പഠിക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ തീരുമാനത്തിൽ ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരും. അപ്പൊ എന്താണ് അതിൻ്റെ പരിഹാരം എന്നുള്ളതാണ്. ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇപ്പം നമ്മള് നമ്മളുടെ ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് നമ്മൾ സന്നദ്ധരാണെങ്കിൽ, മാനസികമായിട്ട് നമ്മൾ സന്നദ്ധരാണെങ്കിൽ നമ്മളുടെ മുമ്പിൽ ഒരുപാട് വഴികളുണ്ട്. ഒന്നാമത്തെ കാര്യം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയും നമ്മൾ. അതായത് നമ്മൾ പ്രൈവറ്റായിട്ട് രജിസ്റ്റർ ചെയ്ത് ഡിസ്റ്റൻ്റ് ആയിട്ട് ക്ലാസ്സിൽ പോകേണ്ട ആവശ്യമില്ല, ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു, പരീക്ഷ പോയി എഴുതുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിട്ട് വളരെ കുറച്ച് ആളുകൾ മാത്രമേ അത് സെലക്ട് ചെയ്യുന്നുള്ളൂ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇതിന്റെ നൂലാമാലകൾ, എങ്ങനെയൊക്കെയാണ് ഇത് തെരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് അറിയില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇക്വലൻസി സർട്ടിഫിക്കറ്റ്, സപ്പോസ് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, നമ്മളൊരു പി ജി ചെയ്ത് കഴിഞ്ഞാൽ ആ പി ജി നമ്മൾ പാസ്സായി, അതോടുകൂടി അവസാനിക്കുന്നില്ല. ആ പി ജിക്ക് ഒരു തുല്യതാ സർട്ടിഫിക്കറ്റ് നമ്മളുടെ അടുത്ത യൂണിവേഴ്സിറ്റി ഏതാണെങ്കിൽ, ഇപ്പൊ സപ്പോസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരിധിക്കുള്ളിൽ താമസിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഈ ഡിഗ്രിയുടെ, അതല്ലെങ്കിൽ ഇയാൾ ചെയ്ത ഈ ബിരുദാനന്തര ബിരുദത്തിന്റെ പി ജിയുടെ പോസ്റ്റ് ഗ്രാജുവേഷന്റെ ഒരു തുല്യതാ സർട്ടിഫിക്കറ്റ്, ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റ് അക്വയർ ചെയ്യേണ്ടതുണ്ട്, നേടേണ്ടതുണ്ട്. പലപ്പോഴും ആളുകൾ ഇപ്പോൾ എന്നെ പലരും വിളിക്കാറുണ്ട്, സാർ അതിന് ഇക്വലൻസ് ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ എപ്പോഴാണ് അന്വേഷിക്കേണ്ടത്? അപ്പൊ നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നു, ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി നമ്മൾ പ്രിഫർ ചെയ്യുന്നു, ആ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ സപ്പോസ് ആ കോഴ്സ്, സപ്പോസ് എം എ ഇംഗ്ലീഷ് നമ്മൾ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷനിലൂടെ പി ജി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ എം എ ഇംഗ്ലീഷിന്, ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ എം എ ഇംഗ്ലീഷിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നുള്ളത് നമ്മളത് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് അന്വേഷിക്കണം. അപ്പൊ അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഉണ്ട് എന്നോ ഇല്ല എന്നോ ഉള്ള ഉത്തരം കിട്ടുമ്പോൾ, നമ്മൾ ഉണ്ട് എന്നുള്ള ഉത്തരമാണെങ്കിൽ മാത്രമേ അതുമായിട്ട് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. പലരും ചെയ്യുന്നത് തുല്യതാ സർട്ടിഫിക്കറ്റ്, ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് അന്വേഷിക്കുന്നു, അന്വേഷിക്കുമ്പോൾ അതില്ല എന്ന് പറയുന്നു, ആകെ നമ്മളെ ബേജാറായിട്ട് നമ്മളെയൊക്കെ വിളിച്ചിട്ട് ഇനി എന്താ ചെയ്യുക എന്നുള്ളത് ചോദിക്കുന്നു. അപ്പോൾ അങ്ങനെ ഉദ്ദേശിക്കുന്ന ആളുകളോട്, ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകളോട് പറയാറുള്ളത്, നിങ്ങൾ നമ്മളെ വിളിക്കുകയാണെങ്കിൽ, സപ്പോസ് എൻ്റെ നമ്പർ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുക്കുന്നുണ്ട്, പലർക്കും നമ്പർ അറിയാം, നിങ്ങൾ ഒന്ന് വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ ഏതെല്ലാം യൂണിവേഴ്സിറ്റികളുടെ ഏതെല്ലാം കോഴ്സുകൾക്കാണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഉള്ളതെന്നും എന്താണ് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചും കൃത്യമായ ഒരു വിവരണം നിങ്ങൾക്ക് നൽകാൻ പറ്റും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് ഉള്ള ഒരു
പ്രയാസം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ചില എക്സാമുകളിൽ അല്ലെങ്കിൽ ചില ഇന്റർവ്യൂകളിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് മാർക്കിൽ അതായത് കുറച്ച് കുറവ് വരാറുണ്ട്. ചില സമയത്ത് ഒരു 5% കുറവ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ് എന്നുള്ളത് കൊണ്ട് വരാറുണ്ട്. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഡിസ്റ്റന്റ് ആണോ റെഗുലർ ആണോ എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കും. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യാനുള്ള കാരണം, ഇതുവരെ വിദ്യാഭ്യാസത്തിലൂടെ പൂർത്തിയാക്കാനുള്ള കാരണം, നമ്മൾക്ക് പോയി പഠിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഇതിനും ചില പരിഹാരങ്ങളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്റെ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സാമൂഹിക പ്രതിസന്ധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉപരിപഠനം നിർത്താതെ, നിങ്ങളുടെ ഉപരിപഠനത്തിന് എന്തെങ്കിലും കോട്ടം തട്ടാതെ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളെ ബോധിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. എന്തെങ്കിലും ആവശ്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി. നമ്മളെല്ലാവിധ സഹായങ്ങളും ചെയ്തിട്ടും, അതല്ലാതെ നിങ്ങൾ എൻ്റെ സാഹചര്യം അങ്ങനെയായി പോയി കല്യാണം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ കുട്ടികളുണ്ടായി പ്രഗ്നൻ്റ് ആയപ്പോൾ ഡോക്ടർ റെസ്റ്റ് പറഞ്ഞു അതോടുകൂടി പഠനം നിർത്തേണ്ടി വന്നു എന്നൊക്കെ പറയുന്നത് വെറും എക്സ്ക്യൂസുകൾ മാത്രമാണ്. കാരണം ഇതിനൊക്കെ അപ്പുറത്തൊരു പരിഹാരം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഉപരിപഠനം നിർത്തിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഭാവിയിൽ നിങ്ങൾ ഖേദിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടെത്തുന്ന വെറും കാരണങ്ങൾ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള ഈ വർത്തമാനങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ട് ചെയ്യണം, നിങ്ങൾ യാതൊരു മടിയും കാണിക്കേണ്ടതില്ല. നിങ്ങൾ നമ്മളോട് ചോദിക്കുക, നിങ്ങളുടെ ഉപരിപഠനത്തെ നിങ്ങൾ സീരിയസ് ആയിട്ട് സിൻസിയർ ആയിട്ട് കാണുക. വെറും ഉപരിപഠനമല്ല നമ്മുടെ ലക്ഷ്യം, അതിലൂടെ ഒരു കരിയർ ഉണ്ടാക്കുക എന്നുള്ളതാണ്, ഒരു നല്ല ജോലി സമ്പാദിക്കുക, നല്ല കരിയർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും നിങ്ങളുടെ ഉള്ളിൽ ചില സംശയങ്ങളുണ്ടാവും. ഇനിയിപ്പോൾ ജോലി കിട്ടിയാലും വീട്ടുകാർ പറഞ്ഞേക്കോ അല്ലെങ്കിൽ അതിന് പോകാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും. ജോലി കിട്ടിക്കഴിഞ്ഞതിന് ശേഷമല്ലേ അത് ആലോചിക്കേണ്ടത്. ആദ്യം ഒരു ജോലി കിട്ടുന്നതിനെ കുറിച്ച് ആലോചിക്കും. ജോലി കിട്ടുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പോകാൻ പറ്റുമോ ഇല്ലേ എന്ന് ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം മാത്രമാണത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, നിങ്ങളുടെ സാമൂഹിക സാഹചര്യങ്ങൾ ഉപരിപഠനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും അതിന് പരിഹാരങ്ങളുണ്ട്. ആ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരങ്ങളും സൊല്യൂഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് നല്ല ഭാവി ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതിനെ തുണക്കട്ടെ. എല്ലാവർക്കും നല്ല ഭാവി ആശംസിക്കുന്നു. നന്ദി.